തുടക്കക്കാർക്കും എല്ലാവർക്കും ഉള്ളൊരു ജെന്യുവിൻ ആയിട്ടുള്ള സംശയമാണ് ഒരു ക്യാമറ കൈ കിട്ടിയാൽ എങ്ങനെയാണ് പിടിക്കേണ്ടതെന്നുള്ളത്. പലരും പല രീതിയിൽ അത് പിടിക്കാറുണ്ട്. പക്ഷേ സത്യത്തിൽ നമ്മുടെ ഈ വലത് കൈയിലെ അഞ്ച് വിരലുകളും ഇടത് കൈയിലെ അഞ്ച് വിരലുകളും ഉപയോഗിച്ച് വളരെ കൃത്യമായ ഫങ്ഷൻ എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിലാണ് ഓരോ ക്യാമറയും അതിൻ്റെ ബട്ടൺ ലേഔട്ടും അതിൻ്റെ എർഗണോമിക്കലി അതിൻ്റെ ഓരോ ഫീച്ചറിൻ്റെയും പ്ലേസ്മെൻറ്റ് നിർണയിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുള്ള പോലെ എല്ലാ ക്യാമറകൾക്കും ഒരു ലെൻസും ഒരു ബോഡിയുമാണുള്ളത്. ലെൻസിനകത്തുള്ള നമ്മുടെ മെയിൻ കൺട്രോൾ എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഫോക്കസാണ്. ഇനി ഈ കൈകൊണ്ട് നമുക്ക് ഒട്ടേറെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ ഈ വലത് കൈയുടെ പ്ലേസ്മെൻറ്റാണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടും അറിയേണ്ടത്. അതിനകത്ത് ഒരു ലൂമിക്സ് S5 Mark II X ക്യാമറയാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത്. ഞാൻ ഇതിൽ ഇതിനെ ബേസ് ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ സത്യത്തിൽ നമ്മൾ ഈ മൂന്ന് വിരൽ വെച്ചിട്ടാണ് ഇതിൻ്റെ ഹാൻഡ് ഗ്രിപ്പ് പോകുന്നത്. സത്യത്തിൽ ഇതിൻ്റെ ഒരു വിഡ്ത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ വിരലുകൾ അത്യാവശ്യം വലിപ്പമുള്ള കൈയാണ്, വലിപ്പമുള്ള വിരലുകളാണ്. അതിന് വളരെ കംഫർട്ടബിളി പ്ലേസ്ഡ് ആവാൻ പറ്റുന്ന രീതിയിലുള്ള വീതി ഈ ക്യാമറയ്ക്കുണ്ട്. സാധാരണ ക്യാമറകൾ ഇതിനേക്കാൾ ഒരു വിരൽ കുറവ് വെക്കാനുള്ള വീതി ഉണ്ടാവാറുള്ളൂ. അതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ട് വിരലുകൊണ്ട് പിടിക്കുകയും ഒരു വിരൽ ഇങ്ങനെ അടിയിൽ വെച്ചിട്ട് ക്യാമറയെ എസ്പെഷ്യലി വീഡിയോ ക്യാമറയെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യേണ്ടി വരും. അപ്പോൾ വീഡിയോ ക്യാമറ നമ്മൾ ഒരു നമ്മുടെ ചെസ്റ്റിന് നേരെ വെക്കുന്ന ഒരു ലെവലാണ് നമുക്ക് സത്യത്തിൽ ഏറ്റവും കൂടുതൽ സ്റ്റെബിലൈസേഷൻ കിട്ടുന്ന ഒരു ലെവൽ. അതിന് താഴേക്കോ അതിന് മുകളിലേക്കോ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഫോർആംസ് ഭയങ്കരമായിട്ട് ടയേർഡ് ആവുകയും നമ്മുടെ ആ ഷേക്ക് നമ്മുടെ കയ്യിലോട്ട് വരികയും ചെയ്യും. സോ നമ്മളിങ്ങനെ വെക്കുന്ന സമയത്ത് ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിരലിന് ഇവിടെ നമുക്ക് പെയിൻ വരികയും അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഹാൻഡ് നമ്മുടെ കൈകൾ രണ്ടും ടയേർഡ് ആവുകയും ചെയ്യുവാനായിട്ട് ഇടയായി തീരും. സോ അവിടെയാണ് നമ്മൾ വളരെ കൃത്യമായിട്ട് ഇത്രയും വീതിയുള്ളൊരു ക്യാമറ ഗ്രിപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കംഫർട്ടബിളി ഇങ്ങനെ നന്നായിട്ട് ക്യാമറ പിടിക്കാനായിട്ട് പറ്റും. നൗ ആസ് യു ക്യാൻ സീ ഇവിടെ രണ്ട് ബട്ടൺസ് ഇവിടെയുണ്ട്. ഇപ്പോൾ ഇവിടെ രണ്ട് ബട്ടൺസ് മാത്രമേ ഉള്ളൂ സത്യത്തിൽ. അതും എഗെയിൻ ഒരു വിരൽ ഗ്രിപ്പിലിരിക്കുമ്പോൾ ബാക്കി രണ്ട് വിരലുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് രണ്ട് ബട്ടണും ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ബേസിക്കലി രണ്ട് ബട്ടണും കൊടുത്തിട്ടിരിക്കുന്നത്. ഇനി ചില ക്യാമറകളിൽ ഒന്നോ ഒരു ബട്ടനോട്ട് എക്സ്ട്രാ കാണും, അതൊരു അഡീഷണൽ ബട്ടണാണ്, അതൊരു ഓപ്ഷണൽ ബട്ടണാണ്. നൗ ഇതിൽ നമുക്കിവിടെ ഒരു അസൈൻ ബട്ടണുണ്ട്. നമ്മുടെ ഈ വിരൽ ഉപയോഗിച്ചിട്ട് നമുക്ക് ഏത് നമുക്ക് ഇഷ്ടമുള്ള ഫീച്ചർ, പലരും ഫോട്ടോഗ്രാഫി എക്സ്പോസ് ചെയ്യുന്നത് പല രീതിയിലായതുകൊണ്ട് നമുക്കിഷ്ടമുള്ളൊരു ഫീച്ചർ നമുക്കിവിടെ അസൈൻ ചെയ്യാനായിട്ട് പറ്റും. അടുത്ത വിരൽ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് സത്യത്തിൽ ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ എനിക്ക് ആ ഗ്രിപ്പുണ്ട്. നമുക്ക് ഈ വിരൽ ഉപയോഗിച്ചിട്ട് നമുക്ക് ലെൻസ് റിലീസ് ചെയ്യാനുള്ള ബട്ടണെ ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ലെൻസ് റിലീസ് ചെയ്യാനായിട്ട് പറ്റും. നൗ ലെറ്റ് മീ പുട്ട് ഇറ്റ് ബാക്ക്. അത് രണ്ടുമാണ് ബേസിക്കലി ഈ ഇവിടെയുള്ള ഫിംഗറിങ്ങിൻ്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഇനി ടോപ്പ് പോർഷൻസിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ബേസിക്കലി കുറച്ചേറെ ബട്ടൺസ് ഇവിടെയുണ്ട്. ഇനി Mark II X-നെ കുറിച്ച് പറയുന്ന സമയത്ത് ക്യാമറയുടെ എക്സ്പോഷർ പരമായിട്ട് നമ്മൾ എടുക്കുന്ന മേജർ ഡിസിഷൻസാണ് വൈറ്റ് ബാലൻസ്, ISO, എക്സ്പോഷർ എന്ന് പറയുന്നത്. ഇത് മൂന്നും നമുക്ക് ഇവിടെ ഈ വിരൽ വെച്ചിട്ട് ചൂണ്ട വിരൽ വെച്ചിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. നമ്മുടെ വിരലുകളിലെ വൺ ഓഫ് ദി പവർഫുൾ ആയിട്ടുള്ളൊരു വിരലാണ് ചൂണ്ട് വിരൽ, അല്ലെങ്കിൽ ഒരു ആക്ഷൻ ഓറിയൻറ്റഡ് വിരലാണ് നമ്മുടെ ചൂണ്ട് വിരൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ ചൂണ്ട് വിരലിലാണ് സാധാരണ എല്ലാ ക്യാമറകളും അസൈൻ ചെയ്യാറ്. ഇപ്പോൾ ഇവിടെ നമുക്ക് വൈറ്റ് ബാലൻസ് ഉണ്ട്, അതുപോലെ ഇവിടെ ഷട്ടർ റിലീസ് ബട്ടൺ ഉണ്ട്, അതുപോലെ ഇവിടെ നമുക്കൊരു റിംഗ് ഉണ്ട്, റിംഗ് ബട്ടൺ ഉണ്ട്. ഈ റിംഗ് ബട്ടണിലേക്ക് നമുക്ക് ഷട്ടറോ ഐറിസോ നമ്മളെന്താണോ ഫ്രണ്ട് ഡയലിൽ ഉപയോഗിക്കാൻ കംഫർട്ടബിൾ ആയിട്ടുള്ളത് അത് നമുക്ക് ഈ ഡയലിലേക്ക് അസൈൻ ചെയ്യാൻ പറ്റും. നാ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചൂണ്ട് വിരൽ വെച്ച് നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ളത്. അതുകൂടാതെ നമുക്കിവിടെ റെക്കോർഡ് ചെയ്യാനായിട്ടുമുണ്ട്. ഇനി ഈ ബാക്കിലേക്ക് വരുന്ന സമയത്ത് ഈ തള്ളവിരൽ വെച്ചിട്ടാണ് നമുക്ക് ഏറെക്കുറെ ഒട്ടുമിക്ക ഫീച്ചേഴ്സും നമുക്ക് ആക്സസ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇവിടെ ഉള്ളൊരു ചെറിയ കർവുണ്ട്. ആ കർവ് നമ്മുടെ ഈ പോർഷൻ വെച്ചിട്ട് ക്യാമറ നല്ലപോലെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പോർഷനാണ്. അത് വളരെ വളരെ ഫേമായിട്ട് നിങ്ങളവിടെ പ്ലേസ് ചെയ്യുക ഫോർ ബെറ്റർ ഗ്രിപ്പ് ആൻഡ് ഫോർ ബെറ്റർ സ്റ്റെബിലിറ്റി. നൗ ഞാൻ മുമ്പേ പറഞ്ഞ രണ്ട് വിരലുകളും ചൂണ്ട വിരലുകളും അസൈൻഡ് ആയിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ വിരൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇവിടെയുള്ള ഡയൽ ബട്ടൺ നോർമലി ഷട്ടർ സ്പീഡോ അല്ലെങ്കിൽ അപ്പർച്ചറോ ഒക്കെ ആയിരിക്കും ഒരു പക്ഷേ അസൈൻഡ് ആയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ബട്ടൺ എഗെയിൻ എല്ലാ ക്യാമറകളിലും അസൈൻ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ ഈ ബട്ടൺ വെച്ചിട്ടാണ് നമ്മൾ അത് കൺട്രോൾ ചെയ്യുന്നത്. കൂടാതെ നമുക്ക് 8 ഡയറക്ഷനിൽ പോകാനുള്ള ഒരു ജോയിസ്റ്റിക്ക് ഇവിടെ വെച്ച് നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. കൂടാതെ മെയിൻ മെനു ബട്ടണും ആ മെനുവിൽ കൂടെ സ്ക്രോൾ ചെയ്യാനുള്ള ബട്ടൺ നമ്മൾ ഇവിടെ ഈ തള്ളവിരൽ വെച്ചിട്ട് തന്നെയാണ് കൺട്രോൾ ചെയ്യുന്നത്. കൂടാതെ നമ്മുടെ ക്വിക്ക് മെനു
അതുപോലെ ബാക്ക് ബട്ടൺ, ഡിസ്പ്ലേ ബട്ടൺ, കൂടാതെ ഓട്ടോ ഫോക്കസിൻ്റെ ബട്ടൺ, ഇവയെല്ലാം. അതുപോലെ ഇവിടെ നമുക്ക് ഓട്ടോ ഫോക്കസ് മോഡുകൾ, അത് മാനുവൽ ഫോക്കസിലേക്ക്, കണ്ടിന്യൂസിലേക്ക്, AFSലേക്കൊക്കെ മാറ്റാനുള്ള ഡയലും ഇവിടെ തന്നെയാണുള്ളത്. കൂടാതെ വൺസ് ഓരോ ക്യാമറയുടെ മെനുവും നമുക്ക് പർട്ടിക്കുലർ ഒരു മെനു സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സബ് മെനു കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് ഈ ബട്ടൺ ഓപ്ഷനലായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരൊറ്റ തള്ളവിരൽ കൊണ്ടിട്ടാണ് നമുക്ക് മെനുവിൽ പോയി പല കാര്യങ്ങളും സെലക്ട് ചെയ്യാനും ഓക്കെ അടിക്കാനും തുടർന്ന് ഫർദർ ബാക്കിയുള്ള കാര്യങ്ങൾ സെലക്ട് ചെയ്യാനും നമുക്ക് പറ്റുന്നത്. സത്യത്തിൽ 60-70% കൺട്രോളാണ് നമുക്ക് ക്യാമറയുടെ മുകളിൽ കിട്ടുന്നത്. ഇനി ഇടത്തെ കൈയുടെ ഉപയോഗം എന്താണെന്ന് നമുക്ക് നോക്കാം. സാധാരണ നമ്മൾ ഉള്ളം കൈ എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അതായത് നമ്മൾ കൈക്കുമ്പിൾ എന്നൊക്കെ പറയാറുള്ളൂ. ഒരു വെള്ളം കുടിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ കുമ്പിൾ കുത്തുക എന്ന് പറയും. നമ്മൾ അങ്ങനെ ഒരു കുമ്പിൾ ബേസിക്കലി കുത്തിയതിന് ശേഷം ക്യാമറയുടെ ലെഫ്റ്റ് ഹാഫിനെ വളരെ പെർഫെക്റ്റായിട്ട് അതിലേക്ക് പ്ലേസ് ചെയ്യുക. ഇപ്പം ഞാനിത് വലത് കരം എടുത്ത് നോക്കുക, നിങ്ങളുടെ കൈ പൂർണ്ണമായിട്ടും സ്റ്റെബിലൈസ്ഡ് ആയിട്ടാണ് നിൽക്കുന്നത് നോക്കുക. ഇപ്പം ഞാൻ ഈ പിടിച്ചേക്കുന്ന രീതിയിൽ തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് നോക്കിയാൽ ഈ മൂന്ന് വിരലുകളും എൻ്റെ ഇത്രയും വിരലുകളും ഞാൻ ക്യാമറയുടെ പ്ലേസ്മെൻറ്റിന് വേണ്ടിയും ഈ രണ്ട് വിരലുകൾ ഫർദർ ഗ്രിപ്പിനും അറ്റ് ദ സെയിം ടൈം ഫോക്കസിനും വേണ്ടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇതാണൊരു ബേസിക് SLR ക്യാമറകളുടെ ഗ്രിപ്പിംഗ് എന്ന് പറയുന്നത്. ഇനി ഇതൊരു പിന്നെ ഒരു സിനി ലെൻസ് ആണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഫർദർ ഈ ഒരു വിരലിനെയും കൂടെ നിങ്ങൾക്ക് അവിടെ ഫ്രീ ആക്കാം, കാരണം ഇതുപോലെയുള്ളൊരു ഐറിസ് കൂടെ പുറകിൽ വരുന്നു എന്നുള്ളതുകൊണ്ട്. സോ ഇങ്ങനെ ഞാനിത് ഗ്രിപ്പ് ചെയ്തതിന് ശേഷം ഇതാണ് ഫോക്കസ്. ഈ രണ്ട് വിരലുകളാണ് എൻ്റെ ഓപ്പറേഷണൽ വിരലുകൾ എന്ന് പറയുന്നത്. ഇത് രണ്ടും ഞാൻ ബേസിക്കലി നമുക്ക് ഫോക്കസിലേക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇവിടെ എനിക്ക് അത്യാവശ്യം വലിയ വിരലുകളാണ് ഉള്ളത് എന്നുള്ളതുകൊണ്ട് ഞാൻ ഇതിനെയും കൂടെ ഫർദർ ഈ ലെൻസിൻ്റെ ഒരു ഗ്രിപ്പ് സപ്പോർട്ടിങ്ങിന് വേണ്ടി ബാക്കി ഫർദർ രണ്ട് വിരലുകൾ അല്ലാതെയും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. സോ ഒറ്റ കൈ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ക്യാമറ ഹോൾഡ് ചെയ്യാനും ഹാൻഡിൽ ചെയ്യാനും പറ്റും. ബാക്കി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ വലത് കൈയിലെ 5 വിരലുകളും ഓപ്പറേഷണൽ ആക്ടിവിറ്റിക്ക് വേണ്ടിയാണ് നമ്മൾ ഫോട്ടോഗ്രാഫിയിൽ ഉപയോഗിക്കുക. ഈ 4 വിരലുകളും ഈ വിരലും സത്യത്തിൽ 100% നമ്മൾ പല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. വേറാസ് ഇടത് കൈയിലെ ഈ രണ്ട് വിരലുകളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഓപ്പറേഷണൽ ആക്ടിവിറ്റിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. ഈ ബാക്കിയുള്ള വിരലുകൾ നമ്മൾ ഒരു ഫേം സപ്പോർട്ടിന് വേണ്ടിയാണ് ഉപയോഗിക്കുക. സോ ദി ടെക്നിക്ക് ഈസ് വെരി സിമ്പിൾ. നമ്മുടെ കൈ ബേസിക്കലി ഒരു നമ്മളൊരു കുമ്പിൾ കുത്തുന്നത് പോലെ, അല്ലെങ്കിൽ കുറച്ച് വെള്ളം നമ്മളെങ്ങനെയാണോ നമ്മുടെ ഉള്ളം കയ്യിലെടുക്കുന്നത് അതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്യുക, അതിലേക്ക് നമ്മൾ ക്യാമറയെ പ്ലേസ് ചെയ്യുക, നന്നായിട്ട് ഒന്ന് ഫേംലി ഗ്രിപ്പ് ചെയ്യുക. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ വലത് കരങ്ങൾ വെച്ചിട്ടതിനെ പിടിക്കുക. നാവ് യു ആർ ഗുഡ് ടു ഗോ. പെർഫെക്റ്റ്. സോ ഗെറ്റ് ഔട്ട് ദെയർ ആൻഡ് ഷൂട്ട് സംതിങ് ആൻഡ് ലിവ് ഹാപ്പി ഇമേജിങ്.